ഒന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗുരുവായൂരിൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ച രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച വഴിപാട് വരവിൽ വർദ്ധന ആദ്യ ദിവസം മൂന്ന് ലക്ഷം രൂപയായിരുന്നു വരവെങ്കിൽ രണ്ടാം ദിവസം ലക്ഷത്തിലേറെയായി രൂപയാണ് തുലാഭാരത്തിൽ നിന്ന് മാത്രം രൂപയാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം ഇത് വരി നിൽക്കാതെ തൊഴാനുള്ള നെയ്വിളക്ക് ഭക്തർ വെള്ളിയാഴ്ച ഷീട്ടാക്കിയത് അഞ്ഞൂറ് രൂപയ്ക്ക് ം രൂപയുടെ പാൽപ്പായസം വഴിപാടും നടന്നു പതിനാറ് വാഹനങ്ങളുടെ പൂജയും ഉണ്ടായി വരും ദിവസങ്ങളിൽ വരുമാനം വർദ്ധിക്കുമെന്ന് ക്ഷേത്രം അധികൃതർ പ്രതീക്ഷിക്കുന്നു തിങ്കളാഴ്ച മുതൽ നിവേദി സാധനങ്ങൾ കൂടുതൽ തയ്യാറാക്കും അതിനിടെ ക്ഷേത്രത്തിൽ ദർശനത്തിന് ജൂലൈ അഞ്ചു വരെ ഓൺലൈൻ ബുക്കിംഗ് പൂർത്തിയായി ദിവസവും പേർക്കാണ് വെർച്വൽ ദർശനത്തിന് അനുമതിയുള്ളത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പത്ത് ദിവസത്തേക്കുള്ള ബുക്കിംഗ് തീർന്നു ലോക്ഡൌൺ ആണെങ്കിലും ശനിയും ഞായറും വെർച്വൽ ദർശനത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് ദേവസ്വം അറിയിച്ചു ഭക്തർക്ക് ഗുരുവായൂരിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ദർശനത്തിനുള്ള സൗകര്യം കൊടുക്കും കല്യാണങ്ങൾക്കും മുടക്കമുണ്ടാകില്ല ശനിയാഴ്ച ഏഴ് കല്യാണങ്ങളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഞായറാഴ്ച പന്ത്രണ്ട് കല്യാണങ്ങളുമുണ്ട് ലോക്ഡൌൺ ദിവസങ്ങളിൽ ദർശനത്തിനും കല്യാണത്തിനും വരുന്നവരെ തടയില്ലെന്ന് പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച അഞ്ഞൂറിലേറെ പേർ ദർശനം നടത്തി ഉച്ചവരെ മാത്രം നാനൂറ്റി അൻപത്തി ഒൻപത് പേർ തൊഴുതു ഇതിൽ ഓൺലൈൻ ബുക്ക് ചെയ്ത് തൊഴുതവർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പത്ത് വയസ്സിന് താഴെയും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുമുള്ളവരെ ഉള്ളവരെ ദർശനത്തിന് വിലക്കിയിട്ടുണ്ട് എന്നാൽ അറുപത്തി അഞ്ചിന് മുകളിലുള്ളവർ കോവിഡിന്റെ രണ്ട് കുത്തിവെപ്പെടുത്ത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ ദർശനം ഭക്ഷണത്തിന് പരിഗണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി